ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 7 സിനിമകളുടെ ഒ ടി ടി റിലീസ് തീയതികളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമയാണ് ആസിഫ് അലിയുടെ കുന്നൽ ദോ. മാത്തുക്കുട്ടിയുടെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനെത്തിയ ക്രിസ്മസ് റിലീസായിട്ട് കഴിഞ്ഞ വർഷം എത്തിയ സിനിമ തിയേറ്ററുകളിലെ വൻ പരാജയമായിരുന്നു. ഇപ്പോഴത്തെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ മാസങ്ങൾക്ക് ഇപ്പുറം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒ ടി ടി റിലീസിലൂടെ എത്തപ്പെടുകയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. രണ്ടാമത്തെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് മനോരമ മാക്സിലൂടെ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ഇൻ എന്ന സിനിമ. സിനിമ ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. കഴിഞ്ഞ ദിവസം സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിരുന്നു. ആര്യ, ദീപ്തി, സതി, മധുബാൽ തുടങ്ങിയവരൊക്കെയാണ് സിനിമയിലെ പ്രധാന റോളുകളിലെത്തുന്നത്. സിനിമ ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് July 8 തന്നെ മനോരമ മാക്സിലൂടെ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുകയാണ്. അടുത്തൊരു ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. പട്ടാമ്പൂച്ചി എന്നാണ് സിനിമയുടെ പേര്. ഹണി റോസ്, ജയ് തുടങ്ങിയവരെല്ലാം തന്നെ പ്രധാന റോളുകളിലെത്തിയ അടുത്തൊരു തമിഴിൽ നിന്നുള്ള ത്രില്ലർ സിനിമയാണ് പട്ടാമ്പൂച്ചി. സിനിമ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ സിംപ്ലി സൗത്ത്, തെൻകോട്ട തുടങ്ങിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുകയാണ്. നാലാമത്തെ ഒ ടി ടി റിലീസ് കമൽഹാസൻ നായകനായെത്തിയ വിക്രം എന്ന സിനിമയുടേതാണ്. നമ്മുടെ സിനിമാ ലോകമെല്ലാം തന്നെ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഈ ഒരു സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ സിനിമ ഒ ടി ടി റിലീസിനൊരുങ്ങുകയാണ്. കമൽഹാസനെ നായകനാക്കി ലോകേഷ് കണകരാജ് സംവിധാനം ചെയ്ത വിജയ് സേതുപതി, സൂര്യ, ഫഹദ്, കാളിദാസ്, ജയറാം, നരേൻ തുടങ്ങി വലിയൊരു താരനിര ഒരുമിച്ച സിനിമ 400 കോടിക്ക് മുകളിൽ ലോകമെമ്പാടും നിന്ന് കളക്ഷൻ നേടിയ സിനിമയാണ്. സിനിമ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലൂടെ ഇന്ന് അർദ്ധരാത്രി കൃത്യം 12 മണിക്ക് തന്നെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുകയാണ്. സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുന്നതിന് ഏകദേശം 30 മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ഹിന്ദുസ്ഥാൻ എന്ന ഓവർസീസ് വെബ്സൈറ്റിലൂടെ സിനിമ ലീക്കാക്കപ്പെട്ടിരുന്നു. എങ്കിൽ പോലും സിനിമയുടെ ഒ ടി ടി പ്രിന്റിനായിട്ട് ഒരുപാട് സിനിമാ പ്രേമികൾ കാത്തിരിപ്പിലാണ്. സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷം സിനിമയുടെ ഒ എസ് ടി കൂടി ഇപ്പോഴത്തെ ലഭ്യമാക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒ ടി ടി അപ്ഡേറ്റ് വാഷി എന്ന സിനിമയുടേതാണ്. ടോവിനോ തോമസ്, കീർത്തി സുരേഷ് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ജൂൺ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ തിയേറ്ററുകളിലെ വൻ പരാജയമാണ് നേരിടുന്നത്. സിനിമയ്ക്ക് മികച്ച അഭിപ്രായങ്ങൾ നേരിടാൻ കഴിഞ്ഞെങ്കിൽ പോലും സിനിമ തിയേറ്ററുകളിലെ വിജയമായില്ല. നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമയുടെ ഒ ടി ടി പ്രഖ്യാപനം നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഒഫീഷ്യലായിട്ട് നടത്തിയിരുന്നു. June 17 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ July 17 നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായിരിക്കും സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുക. ഇന്നത്തെ 6ാമത്തെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ആണ്. June 17 വാഷി എന്ന സിനിമയോടൊപ്പം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രകാശൻ പറക്കട്ടെ എന്ന സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ്. സിനിമ ഒ ടി ടി റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ഈ സിനിമയും തിയേറ്ററുകളിലെ പരാജയപ്പെട്ട സിനിമയാണ്. C5 ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ജൂലൈ മാസം അവസാനം അതല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യവാരത്തോടെ സിനിമ C5 ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുന്നതാണ്. പ്രകാശൻ പറക്കട്ടെ എന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. അവസാനത്തെ സിനിമ പ്രിയൻ ഓട്ടത്തിലാണ് എന്ന സിനിമയാണ്. ഷറഫുദ്ദീൻ, നൈലാവുഷ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ സിനിമയിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക കൂടി ഗസ്റ്റ് റോളിലെത്തിയിരുന്നു. ഈ ഒരു സിനിമയുടെ ഏറ്റവും പുതിയ ഒ ടി ടി അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു മനോരമ മാക്സിലൂടെ ഒരുപാട് സിനിമകൾ ഈ മാസം ഒ ടി ടി റിലീസ് ചെയ്യാനുള്ളത് കൊണ്ട് പ്രിയൻ ഓട്ടത്തിലാണ് എന്ന ഫാമിലി കോമഡി എൻ്റർടൈനർ സിനിമ ഈ മാസം ഒ ടി ടി റിലീസ് ചെയ്യപ്പെടില്ല. അടുത്ത മാസം ഓഗസ്റ്റിൽ മാത്രമേ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ തിയേറ്ററുകളിൽ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ തിയേറ്ററുകളിൽ തന്നെ പോയി കാണുക. കൂടുതൽ ഒ ടി ടി അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് പ്രേക്ഷകർ കാത്തിരിക്കും.